നമസ്കാരം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. പ്രധാന വാർത്തകൾ. തരൂരിന് മുന്നറിയിപ്പുമായി KPCC അച്ചടക്ക സമിതി നേതൃത്വത്തെ അറിയിച്ചു പരിപാടികളിൽ പങ്കെടുക്കണം, പാർട്ടി ചട്ടക്കൂട്ടിൽ നിൽക്കണമെന്നും തിരുവഞ്ചൂർ, ഈരാറ്റുപേട്ടയിൽ സതീശൻ അനുകൂല ഫ്ലക്സ്. താരിഖ് അൻവറുമായി ചർച്ച നടത്തി സുധാകരൻ. പാർലമെന്റ് സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ച കെ മുരളീധരൻ നിയമസഭയിലേക്ക് മത്സരിക്കാനില്ല, എല്ലാവരും നിയമസഭയിലേക്ക് തള്ളിയാൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ല. പാർട്ടിയുമായി ഇടഞ്ഞ എസ് രാജേന്ദ്രന് എതിരെ സർക്കാർ നടപടി, ഭാര്യയുടെ പേരിലുള്ള വീടിന് റവന്യൂ നോട്ടീസ്, 7 ദിവസത്തിനുള്ളിൽ ഒഴിയാൻ നിർദ്ദേശം, വസ്തു റവന്യൂ ഭൂമിയെന്ന് വിശദീകരണം, പിന്നിൽ എം മണിയെന്ന് രാജേന്ദ്രൻ. ഇദ്ദേഹം സ്വന്തം വീട്ടിൽ തന്നെ നാടൻ കോഴികളെ വളർത്തിക്കൊണ്ട് ഒരു വർഷത്തിൽ 6 ലക്ഷം രൂപയാണ് സമ്പാദിക്കുന്നത്. നിങ്ങൾക്കും ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പഠിക്കണമെന്നുണ്ടോ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാസർകോട്ടെ ടാറ്റ ആശുപത്രി അടച്ചുപൂട്ടാൻ നീക്കം, നടപടി രോഗികൾ ഇല്ലാത്തതിനാലെന്ന് ന്യായം, ശക്തമായി എതിർക്കുമെന്ന് CH കുഞ്ഞമ്പു. ചരിത്രം കുറിക്കാൻ രാജ്യം, PSLV C54 വിക്ഷേപണം അല്പസമയത്തിറക്കാം, 9 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിക്കും. തലശ്ശേരി ഇരട്ടക്കൊലയ്ക്ക് കാരണം, ലഹരി വിൽപ്പന വിവരം പോലീസിന് ചോർത്തിയെന്ന സംശയത്തിലെന്ന് റിമാൻഡ് റിപ്പോർട്ട്, മറ്റു കാരണങ്ങളും അന്വേഷിക്കുന്നതായി പോലീസ്, പ്രതികൾ റിമാൻഡിൽ. SC/ST കുട്ടികളുടെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പ്രതിസന്ധിയിൽ, പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് 8ാം ക്ലാസ് കുട്ടികൾ പുറത്ത്, തിരിച്ചടി കേന്ദ്ര നിലപാടെന്ന് സംസ്ഥാന സർക്കാർ.